അപ്പോൾ പിണറായിക്ക് തൊട്ട് മുമ്പുള്ള ആൾക്കാർ നേതാ മുഖ്യമന്ത്രിമാരെ വിലയിരുത്തിയ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആരായിരുന്നു? മുഖ്യമന്ത്രി സിയച്ചമ്മേൻ നല്ല ആളായിരുന്നു. കെ കരുണാകരൻ അതുപോലെ തന്നെ കരുണാകരൻ മറ്റവനും തമ്മിലെ വ്യത്യാസം ഡിസിഷൻ എടുക്കുന്നതിൽ കരുണാകരൻ വളരെ ഫാസ്റ്റായിരുന്നു, മുന്നിലായിരുന്നു. അതേസമയം അച്യുതാനന്ദനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല എഴുതിയിട്ടുള്ളത്. അതെ, ശരിയാണ്. ഞാൻ അച്യുതാനന്ദനെ പറ്റിയിട്ട് പല നമ്മൾ വിചാരിക്കുന്ന അച്യുതാനന്ദനല്ല. അധികാരം എപ്പോഴും അദ്ദേഹത്തിന് ആവശ്യമാണ്. അധികാരം ഇല്ലാണ്ട് അച്യുതാനന്ദന് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അച്യുതാനന്ദൻ വളരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് നല്ല ആളാണ്. അദ്ദേഹത്തിന് ചോദിക്കാനും അറിയാം. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബുദ്ധിയുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് സപ്പോർട്ടേഴ്സുകളാണ് അയാൾക്ക്. പക്ഷേ യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞാൽ അധികാരമോഹമുള്ള ആളാണ് അച്യുതാനന്ദൻ. പൊതുവെ ബിസിനസ്സുകാർ രാഷ്ട്രീയ പാർട്ടികളെയോ രാഷ്ട്രീയ നേതാക്കളെയോ വിമർശിക്കാറില്ല, അവരുമായിട്ട് അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാനുമാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ താങ്കൾ തികച്ചും വ്യത്യസ്തനായിട്ട് അവരെയൊക്കെ വിമർശിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയത്തെ ഭയമില്ലേ? ഒരു ഭയമില്ല. ആരും ഭയക്കാനാ? നമ്മളിന്ന് ആരും ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇന്ന് നമ്മളിപ്പോൾ ആരെ ഇപ്പം എന്നെ കൊല്ലാൻ വന്നു പറഞ്ഞാൽ എനിക്കൊരു പേടിയില്ല. മടിയിൽ കനമുള്ളവൻ ഇടവഴിയെ പേടിച്ചാൽ മതി എന്നുള്ള എനിക്ക് ഇപ്പം പേടി. ഇപ്പം ഞാൻ ഇന്ന് മരിച്ചു പോവുകയാണ്, എനിക്കൊരു പേടിയില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വേഗം മരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? അങ്ങനെ ആഗ്രഹം കാരണം ഇത്രയും സാമ്രാജ്യം കെട്ടിപ്പോ ഇതിൻ്റെ സ്ട്രെയിൻ അറിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം, സമയമുണ്ടെങ്കിൽ പറയാം. പറയൂ. അതായത് നമ്മൾ ദോ അങ്കേ ഭാരഹാത്ത് എന്ന് കേട്ടിട്ടുണ്ട് ഒരു ഫിലിം. ശാന്താറാം അഭിനയിച്ച്, ശാന്താറാം ഡയറക്റ്റ് ചെയ്ത്, അയാളെ ഭാര്യ സന്ധ്യ അഭിനയിച്ച്, അദ്ദേഹം ഒരു ആശയം കൊണ്ടുവരികയാണ്. അയാൾ ജയിൽ സൂപ്രണ്ടിനോട് പറയുകയാണ്, ആറ് കൊലയാളികളാണ് ഉള്ളത്, ആ കൊലയാളി നന്നാക്കി എടുക്കാൻ എനിക്ക് വിട്ടു തരൂ, ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവരെ ജയിലിന് വിട്ടിട്ട് പുറത്ത് കൊണ്ടുപോയി അവരെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കലും അങ്ങനെ വന്നു. ആ കൃഷി ചെയ്ത് അവർ നന്നായി, അവർ അപ്പോഴും അവരെ ദുഷ്ടതരം വിട്ടിട്ടില്ല. രാജാറാമിൻ്റെ അല്ല ശാന്താറാമിൻ്റെ വൈഫിനെ റേപ്പ് ചെയ്യാൻ കൂടി അവർ മുതിർന്നു. പക്ഷേ ശാന്താറാമൻ എന്തായി വെള്ളം കൂട്ടി അവിടെ കൃഷിയിടങ്ങളൊക്കെ ഈ വെള്ളം കൊണ്ടെന്ന് അവിടെ കൃഷിയൊക്കെ നന്നായപ്പോൾ ബിസിനസ് റൈവലറി വന്നു. അപ്പോൾ ദോ ആങ്കേ ഭാരഹാത്ത് 12 കൈകൾ എന്നാ പറയുക. ആ അതിലെന്ത് ചെയ്യുന്ന വെച്ചാൽ ശാന്താറാമിനെ അടുത്ത ബിസിനസ്സുകാർ ഈ കൃഷി അവർ വലിയ വിലക്കാണ് വെജിറ്റബിളൊക്കെ വിട്ടിരുന്നത്. ആ വെജിറ്റബിൾ വിറ്റവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ശാന്താറാമിനെ പശു കാളകളെ ഇറക്കിയിട്ട് കുത്തിക്കൊല്ലിക്കുകയാണ് അല്ല ആ സിനിമയിൽ. ഇപ്പം അതേ അവസ്ഥ എൻ്റെത്. ഞാനിപ്പോൾ എൻ്റെ ദോ ആങ്കേ ദോ ഹസാർ ഹാത്താണ്, 2000 കൈകളും അത് 1000 ആൾക്കാരെ ദോ ഹസാർ ഹാത്താണ്. ഇപ്പോൾ താങ്കൾ വലിയ വിജയിച്ച ഒരു സംരംഭകനും വ്യവസായിയുമാണ്, പക്ഷേ താങ്കളുടെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും സങ്കടത്തിൻ്റെ ഒരു നിഴലുണ്ട്. എന്താ കാരണം? അതെപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണത്, എന്താ ഒന്ന് മിസ്സിങ് ആണ്. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് കാണുന്നത്. താങ്കളുടെ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നലുണ്ടോ? അത് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ എനിക്ക് ഈ അംഗീകാരമൊന്നുമല്ല വലുത്. നമ്മൾ ഉപദ്രവിക്കാതെ ഇരുന്നാൽ മതി. ഞാൻ ഒരാളെ എനിക്ക് ഒരാളെ സഹായം വേണ്ട. എന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് കാണുന്ന ഈ ഇതെന്ന് വെച്ചാൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അത് ഞാൻ ആരോടും പറയും. നിങ്ങളത് മനസ്സിലാക്കി ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ, അതായത് ബ്യൂറോക്രാറ്റ്സ് ആയാലും ഇപ്പോൾ കാലിക്കട്ട് ഞാൻ ഇപ്പോൾ കൺവെൻഷൻ സെൻ്റർ കേട്ടത് ഇപ്പോൾ കൊടുവള്ളിയിൽ. അതെ, കൊടുവള്ളിയിൽ അവിടെ എന്നെ ഉപദ്രവിച്ചവർ ഞാൻ അവരെ വിടൂല. അവിടെ 10-42 കോടി മുടക്കിയിട്ട് ഞാൻ മാപ്പ് കൊടുക്കുകയാണ്, എന്തെങ്കിലും ചെയ്യട്ടെ ചെയ്യുന്നത്. പക്ഷേ ഐ ആം എ റിവഞ്ച് സ്നേക്ക്. ഒരു ഫിലിമുണ്ട്, തിരിച്ചടിക്കുന്ന പാമ്പാണ്. അത് അവർ വിചാരിച്ചിട്ടില്ല, ഞാൻ എന്തെങ്കിലും കടിക്കും. ഇപ്പോൾ കൊടുവള്ളിയിലെ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഒക്കെ കാര്യം മുഖ്യമന്ത്രിയൊക്കെ ധരിപ്പിച്ചില്ലേ? മുഖ്യമന്ത്രി ധരിപ്പിച്ച്, മുഖ്യമന്ത്രി അത് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് അത് വെച്ചു. അതൊരുവിധം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇനി കുറേ പഠനങ്ങൾ നടത്താണ്ട് എന്തായാലും ഞാൻ അൾട്ടിമേറ്റ്ലി ഐ ആം എ വിന്നർ. ഇപ്പോൾ തമിഴ്നാട്ടിലും മറ്റും നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാം അതിനെ ശക്തമായി പിന്തുണയ്ക്കും. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ബ്യൂറോക്രാറ്റ്സുകളാണോ? ഉണ്ട്. അതാണ് എനിക്ക് സങ്കടം.
അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഭരണാധികാരി. അത് നിയന്ത്രിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞില്ല. പിണറായി വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. സാധാരണ പിണറായി വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനെ മുതലെടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ മറ്റൊരു ഘടകം സംഗീതം. സംഗീതത്തിനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ സംഗീതമാണ്, സംഗീതം കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ. എല്ലാ ദിവസവും സംഗീതമുണ്ട് ഇവിടെ. ഇവിടെ റിസോർട്ടിലും വൈകുന്നേരം പാട്ടും എല്ലാ ദിവസവും പാട്ടുണ്ട്. കാരണം ഞങ്ങൾ 365 ദിവസം സംഗീതം വെക്കുന്നുണ്ട്. സംഗീതം എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി വെക്കുന്നു. അതോടൊപ്പം സ്റ്റാഫ് ആസ്വദിക്കുന്നു, അതോടൊപ്പം എൻ്റെ ഈ ഗസ്റ്റും ആസ്വദിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു പോളിസി. ഏതെങ്കിലും പ്രിയപ്പെട്ട പാട്ടുകാരെന്ന് പറയാനുണ്ടോ? പ്രിയപ്പെട്ട പാട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇപ്പം ലതാ മങ്കേഷ്കർ, അതെനിക്ക് രെഡി, ഇത് അത് തന്നെ. പിന്നെ മഹേന്ദ്ര കപൂർ, പിന്നെ മുഹമ്മദ് റാഫി, പിന്നെ ഹിന്ദി പാട്ടുകളോടാണ് പ്രിയം. ഹിന്ദി പാട്ടുകളോടാണ് പ്രിയം. ഹിന്ദി പാട്ടുകളാണ് എനിക്കിഷ്ടം. പിന്നെ നൂർജഹാൻ, പാകിസ്ഥാനിലെ ഗായിച്ചുപോയി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വലിയ കാര്യങ്ങളാണ്. മലയാളം പാട്ടുകൾ ഇഷ്ടമല്ല? മലയാളം പാട്ട് ഇഷ്ടമാണ്. മലയാളം പാട്ട് ചില പാട്ടുകൾ വളരെ നല്ല ടച്ചിങ് ഉണ്ട്. ആ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് പലവരും പാടിയിട്ടുണ്ട്. പലവരും അംഗീകരിക്കപ്പെടുന്നവരംഗീകരം. പി ജയേന്ദ്രൻ, അദ്ദേഹം നല്ലൊരു പാട്ടുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ അങ്ങോട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ജനങ്ങൾ. ഇപ്പോൾ ഈയിടെയായിട്ട് സിനിമ കാണാറില്ലെന്ന് തോന്നുന്നു. പണ്ട് പ്രേംനസീറുമായിട്ടൊക്കെ നല്ല പ്രേംനസീറായിട്ട് നല്ല അടുപ്പായിരുന്നു. പ്രേംനസീറിൻ്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഐ ബി ഒക്കെ വിട്ടുകൊടുത്ത് അപ്പച്ചനൊക്കെ, ഞാൻ കുഞ്ചാക്കോ അപ്പച്ചനൊക്കെ ഞാനാണ് അവിടെ ഷൂട്ടിങ്ങിനൊക്കെ പെർമിഷൻ കൊടുത്ത്. അതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ അന്ന് അവിടെ പെർമിഷൻ കൊടുക്കില്ല എന്നും പറഞ്ഞ് ചീഫ് എഞ്ചിനീയർ എഴുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പത്തെ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാനല്ലേ പറയുന്നു പറഞ്ഞു, ഞാനിവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായി. എൻ്റെ ആ ഇച്ഛാശക്തി. അപ്പോൾ കുഞ്ചാക്കോ പറഞ്ഞു പ്രൈം മിനിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത റൂമിൽ താമസിക്കുന്നു, ഷീല താമസിക്കുന്നു. അപ്പോൾ ആ ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ 70 ശേഷം സിനിമ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ആഭിമുഖ്യം തോന്നിയില്ല. ഇല്ല, ഞാൻ 1957 58 കണ്ട പടമാണ് ദോങ്കേ ബാരഹത്ത്. ഓ ശരി, അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഈ വൈത്തിരി വില്ലേജിൽ ഷൂട്ടിങ്ങിലൊക്കെ ആൾക്കാർ വരാറുണ്ടോ? ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ. അപ്പോൾ കമൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച, അല്ല കഴിഞ്ഞ മാസം. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ. കമൽ എൻ്റെ അയൽവാസിയുമാണ്, എൻ്റെ എൻ്റെ ഒരു ബന്ധുവാണെന്ന് പറയാം. ഓ ശരി. ഇപ്പോൾ കഴിഞ്ഞ ഒരു ദീർഘകാലം, ഇപ്പോൾ താങ്കൾ 75 എത്തുന്നു, അന്നേരം സർക്കാർ സർവീസിൽ പ്രവർത്തിച്ചു, വ്യവസായ രംഗത്ത് സജീവമായിരുന്നു. എന്താണ് ജീവിതം പഠിപ്പിച്ചത്? ആരെ ഉപദ്രവിക്കാതിരിക്കുക കഴിയുന്നതും. പിന്നെ മറ്റ് ഈ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുക. ആരും കൂടെ ഇല്ല, ആരും കൂടെ ഉണ്ടാവില്ല. ഒരു പ്രശ്നം വന്നാൽ ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണം. രക്തബന്ധുക്കളെക്കാൾ സ്നേഹം, സ്നേഹബന്ധമാണ്. അതെ, അതാണ് താങ്കളുടെ ഒരു എൻ്റെ പോളിസി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഏറ്റവും വലിയ ഫ്രണ്ട് രാമൻകുട്ടി മേനോൻ, അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വാപ്പ മരിച്ചപ്പോഴും പോലും ഞാൻ കരഞ്ഞിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം എൻ്റെ വലം കൈ പോയ മാതിരിയായിരുന്നു. അപ്പോൾ അതാണ് ജാതി മത സ്പർദ്ധ. ഞാൻ ഉത്സവപ്പുറമെങ്കിൽ എനിക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഉത്സവമാരിയാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചോദിച്ചൊരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നോട് ഇതാണ്, ഏത് ഇനി എന്താണ് ഈ ഇതിനെപ്പറ്റി പറയാം. ആ അത് അത് പറയുമ്പോൾ ഞാൻ പറയും നമ്മളെന്നും ഒറ്റക്കായിരിക്കും. ആ സ്വന്തക്കാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. സ്വന്തക്കാർ ഭാര്യ കടന്ന് വല്ലതും വിഷമിക്കുന്നല്ലാണ്ട് മക്കളാരും നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇന്നത്തെ ന്യൂ ജനറേഷൻ നമ്മളെ നോക്കൂല. നമ്മൾ വല്ലതും ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. പണ്ടത്തെ തലമുറയല്ലെന്ന്. അതുകൊണ്ടാണ് ഗോൾഡൻ വില്ലേജ് എന്നുള്ളൊരു ആശയം. ആ ഞാൻ ഗോൾഡൻ വില്ലേജ് എന്നുള്ള ആശയത്തിലേക്ക് വരാൻ കാരണം ഇതാണ്. അതായത് നമുക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് വന്ന് അവിടെ വന്ന് താമസിക്കുക, അവിടെ വന്ന് മരിക്കുക, എന്നിട്ട് വേണ്ട സ്ഥലത്ത് മറവ് ചെയ്യാൻ പറഞ്ഞുകൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ശവസംസ്കാരം എവിടെ നടക്കുന്നു അവിടേക്ക് എത്തിക്കാനുള്ള ഒരു കരാറൊക്കെ അതിലുണ്ടാവും. അത് ആരംഭിച്ചോ അതിൻ്റെ നിർമ്മാണം? അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് തുടങ്ങി എന്ന് തന്നെ പറയാം. എത്ര കാലത്തിനാണ് പൂർത്തി? അത് ഒരു 6 കൊണ്ട് തീർക്കാവുന്നുള്ളൂ, പെട്ടെന്ന് തീർക്കുക. ഒക്കെ സ്റ്റീൽ സെക്ടറാണ്.
അപ്പോൾ താങ്കളുടെ ഇപ്പോൾ ഇനിയുള്ള പ്രവർത്തനം ഇപ്പം നേരത്തെ പറഞ്ഞു വലിയ പുതിയ വലിയ വ്യവസായങ്ങളൊന്നും തുടങ്ങുന്നില്ല ഇല്ലല്ല എങ്കിലും ചെയ്തെടുത്തോളം നല്ല തൃപ്തിയില്ലേ തൃപ്തി ഞാൻ ഇതിൽ നിന്നൊന്നും വിരമിക്കാൻ ഉദ്ദേശിക്കും പക്ഷേ എനിക്ക് വിരമിക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ പിൻഗാമികൾ വരുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഡോക്ടേഴ്സും മറ്റവർക്കും അതുമല്ലാതെ ഇവിടെ വന്ന എൻ്റെ ഇളയമോളും അവരൊക്കെ ഇതുണ്ട് പക്ഷേ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് അവർക്ക് എടുക്കാം ഞാൻ പറയാം അധികാരം ഞാൻ എൻ്റെ പോളിസി അനുസരിച്ച് പറയും ഞാൻ വയസ്സന്മാർ ക്ലാസ് എടുക്കാൻ പോക്കുണ്ട് പ്രായമുള്ളവർക്ക് ചെറിയ കുട്ടികൾ ക്ലാസ് എടുക്കുന്നുണ്ട് യങ് എൻ്റർപ്രനേഴ്സ് ക്ലാസ് എടുക്കാൻ പോക്കുണ്ട് അതൊക്കെ എനിക്ക് പുതിയ ഇൻട്രസ്റ്റുള്ള സബ്ജക്റ്റാണ് അവത്തന്നെ മ്യൂസിക് കേൾക്കുന്നുണ്ട് പക്ഷേ ഇനി വരുന്ന തലമുറ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഡിസിഷൻ മേക്കിംഗിൽ അവർ പിന്നിലാണോ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് അറിയില്ല അവർ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അവർക്ക് ഡിസിഷൻ എടുക്കാമായിരുന്നു അപ്പോൾ അവർ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം എന്നാലും ഒരു ബിസിനസ് സക്സസ് ആവുള്ളൂ അപ്പോൾ താങ്കൾക്ക് ഭാര്യയെ മൂന്ന് മക്കളുമാണുള്ളത് അതെ ഭാര്യ ഡോക്ടറാണ് രണ്ട് മക്കൾ ഡോക്ടറാണ് ഇളയ മകൾ ലണ്ടനിലാണ് അവളഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് അതെ ഇവർക്ക് എല്ലാം ഈ ബിസിനസ്സിൽ താല്പര്യമുള്ളവരല്ല താല്പര്യമുണ്ട് എല്ലാവർക്കും താല്പര്യമില്ലായല്ല പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 100% നമ്മൾ ദൈവം തന്ന സമയം ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ നമ്മൾ സമയം പാഴാക്കി കളയരുത് സമയം ഫുൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് നീട്ടിക്കിട്ടില്ല ദൈവം വിചാരിച്ചാൽ നമുക്കൊരു സെക്കൻഡ് കിട്ടില്ല നമ്മൾ മരിക്കാൻ വിചാരിച്ച ടൈമിൽ അപ്പം മരിക്കും അല്ല അങ്ങനെ മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഒരു കാലമായിട്ടില്ല അല്ലല്ല അത് പറയാൻ പറ്റില്ല ഇപ്പോൾ ചില ഹൻസ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ കാശ്മീരിൻ്റെ നോർത്ത് ബോർഡർ അവിടെ ആൾക്കാർ 150 വയസ്സ് വരെ ജീവിക്കുന്നത് ഇനി ഒരു കുറച്ച് കഴിഞ്ഞാൽ പറയും മരണം ഇല്ലാന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ഈ അങ്ങനെ സയൻറ്റിസ്റ്റ് ഇപ്പോൾ ഇവിടെ ഈ ഹൻസയുടെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വളരെ ആരോഗ്യപ്രദമാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഞാൻ പറയുന്ന വെച്ചാൽ ഒരു കാലത്ത് നമ്മൾ പറയുകയാണ് ഈ ഇനി നമുക്ക് ഈ മരണം ഇല്ലാന്ന് തോന്നുകയാണെന്ന് ചോദിക്കുക ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എൻ്റെ മരണം ഉണ്ടാവുമെന്ന് തന്നെ എൻ്റെ ഉറപ്പ് പക്ഷേ മരണം ജനിച്ചാൽ മരണം ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ സയൻസ് അതും കൂടി കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല താങ്കളുടെ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഇന്ദിരാഗാന്ധിക്ക് കൈ കൊടുത്തിട്ടുണ്ട് നെഹ്റുവിന് കൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെയൊക്കെ ഏറ്റവും കൊച്ചുമകനാണ് ഇവിടുത്തെ MP രാഹുൽ ഗാന്ധി എന്താണ് MPയെ കുറിച്ചുള്ളൊരു അഭിപ്രായം MP നല്ല മനുഷ്യനാണ് അയാളൊരു പാവപ്പെട്ടവൻ പാവം സാധുവായി പോയെന്ന് മാത്രമേ ഉള്ളൂ വളരെ അയാളെ പലവരും ചതിച്ചാണ് ഈ ആൻ്റണി അന്തോണി അച്ഛനാണ് അയാളെ കുറേ ആൾക്കാർ അയാൾ കൂടുതൽ അങ്ങനെയുള്ള ശീലാദീക്ഷിത്ത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉപദേശം കേട്ട് അയാൾ നടന്നുകൊണ്ടാണ് ഈ ഗതികേട് കോൺഗ്രസ്സിന് വരാൻ കാരണം കോൺഗ്രസ്സിന് ഒരു നേതൃത്വ പ്രതിസന്ധി ഉണ്ട് നേതൃത്വ പ്രതിസന്ധി ഉണ്ട് സോണിയാഗാന്ധി ഒന്നും പോരാ ഇനി പ്രിയങ്കയിൽ എന്താണെന്ന് എനിക്കറിയില്ല പ്രിയങ്കയിൽ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയിലും പ്രതീക്ഷയുണ്ട് പക്ഷേ ഒരു അഡ്മിനിസ്ട്രേഷൻ ആവാൻ ഈ രാഹുൽ ഗാന്ധി പോരാന്നുള്ളതാണ് പക്ഷേ ഈസ് എ ഗുഡ് മാൻ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് എന്താ അഭിപ്രായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എനിക്ക് ആദ്യം നോട്ട് നിരോധനം വന്നപ്പോൾ ഞാൻ നല്ല കാര്യമാണെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചായിരുന്നു വാട്സപ്പ് മെസ്സേജ് അയച്ചായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കൊടുങ്ങല്ലൂർക്ക് കാറിന് പോകുമ്പോൾ ഈ റോഡിലൊക്കെ ക്യൂ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എത്ര പേർത്ത് ബാർ തുടങ്ങിയോന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അത് ബാറിൻ്റെ ക്യൂ ആയിരുന്നില്ല അത് മുഴുവൻ അക്കൗണ്ട്സിൽ പൈസ ഇല്ലാത്ത ഈ മാറാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഇത് വല്ലാത്ത ഒരു എനിക്ക് അപ്പോഴാണ് ഇതിൻ്റെ വിഷമം മനസ്സിലായത് പിന്നെ കള്ളപ്പണം കൂടിയത് ഇപ്പം നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം ഇപ്പം മോദിയെ നിരോധിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇപ്പോഴും കള്ളപ്പണം കുറേ നടക്കുന്നുണ്ട് കേരളത്തിലിപ്പം പുതിയതായിട്ട് വ്യവസായ രംഗത്തേക്ക് വരുന്ന യുവതലമുറയ്ക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് സന്ദേശം എന്ന് പറഞ്ഞാൽ അവർ ഒരു ഡിറ്റർമിനേഷൻ വേണം ഒരു പ്രോജക്റ്റ് ഫെയിലിയർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അവർ ഡെഡിക്കേറ്റ് ആയിരിക്കണം ഒരു ഇൻഡസ്ട്രി ഏതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു ഒരു പുറകോട്ട് പോകരുത് സംശയിച്ച് നിന്നാൽ ഇത് ലാഭമോ നഷ്ടമോ ഒന്ന് കണക്കൂട്ടി വായിച്ചു നോക്കി ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങുള്ളൂ എന്നുള്ള ഒരു ആവശ്യം വരികയാണെങ്കിൽ അതിന് ചിന്തിക്കരുത് ഇത് ഇൻഡസ്ട്രി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളൊരു
കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി വികസിക്കുള്ളൂ. ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ തട്ടുകടക്കാരനൊന്നുമില്ല, തട്ടുകടപോട്ട് വൈകുന്നേരം പൊളിച്ചുകൊണ്ട് അതിൻ്റെ ലാഭം അറിയില്ല. പക്ഷേ വലിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് ആലോചിക്കുക, പല സർവേ നടത്തി. ഈ ഹോട്ടൽ ഇൻഡസ്ട്രി ഒരിക്കലും ലാഭത്തിലാവില്ല. വെക്കേഷൻ റീലൊക്കേഷൻ ആരെടുത്ത് നല്ലൊരു സക്സസറാണ് എപ്പോഴും സക്സസറാണ് വേണ്ടത്. അപ്പോൾ യങ്സ്റ്റേഴ്സ് ചിന്തിക്കുന്ന അത് അവരുടെ ഫാമിലിയുള്ള തർക്കം, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ സങ്കടങ്ങളുടെയൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തൃപ്തിയില്ലേ? ഒരു സന്തോഷമുണ്ട്, ഈ കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. അതിലൂടെ അവരുടെ കുടുംബങ്ങളെ നല്ല രീതിയിൽ കഴിയും. ആ ഒരു സന്തോഷം എനിക്കുള്ളൂ, അല്ലാണ്ട് വേറെ എനിക്ക് വേറെ സന്തോഷം. ചാരിറ്റികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ചാരിറ്റി എനിക്ക് ചാരിറ്റിയുടെ ഇഷ്ടമാണ്. ചാരിറ്റി ഈ കിട്ടിയ ഫണ്ട് നമ്മളിപ്പോൾ ഈ ഗോൾഡൻ വില്ലേജിൽ കൊണ്ടുവന്നിട്ട് അത് പാവപ്പെട്ട ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്കളുടെ അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു, ഭയങ്കര കർക്കശ. താങ്കളും അതുപോലെ കർക്കശക്കാരനായ ഒരു അച്ഛനായിരുന്നു. അച്ഛനായി ഞാൻ മക്കളെ വളരെയധികം ഈ ആർക്കും അങ്ങനെ ലാളിച്ചിട്ടില്ല, ലാളിച്ച് വളർത്തുന്ന സ്വഭാവമില്ല എനിക്ക്. അതെനിക്ക് അറിയില്ല, പേരക്കുട്ടികളെ വരെ ഞാൻ ലാളിക്കില്ല, ഞാൻ കുറച്ച് ടഫായിട്ട്. കർക്കശക്കാരന്മാരായ അച്ഛന്മാരെല്ലാം പേരക്കുട്ടികളെ ലാളിക്കും എന്ന് പറയാറുണ്ട്. അതില്ല, ഞാൻ ആരെയും ലാളിക്കും. കുട്ടികളോട് എനിക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. അവരെ എന്തിനോടാണ് സ്നേഹം? എനിക്ക് സംഗീതത്തിനോട് തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ സംഗീതം കേൾക്കുമ്പോൾ ഞാൻ എല്ലാം മറക്കും. സംഗീതം കേൾക്കുമ്പോൾ ഞാൻ എന്താ എവിടെയോ എത്തിയപ്പോൾ ഒരു ഒരാൾ മരിച്ചെന്ന് കേട്ടെന്ന് കേൾക്കുകയാണ്. എനിക്കൊരു സംഗീതം കേട്ടെന്ന് പറയുമ്പോൾ ഞാൻ സംഗീതത്തിലേക്ക് എൻ്റെ അട്രാക്ഷൻ പോകും. അത് ശരി. എന്തായാലും സങ്കടങ്ങളുണ്ടെങ്കിലും സന്തോഷങ്ങളും നല്ല രീതിയിലുണ്ട്. നല്ലുണ്ട്. ഇപ്പോൾ താങ്കളുടെ ആത്മകഥ വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, അത് വീണ്ടും രണ്ടാം ഭാഗം എഴുതുന്നുണ്ടോ? രണ്ടാം ഭാഗം എഴുതുന്നുണ്ട്, അതിൽ ഞാൻ എല്ലാം തുറന്ന് എഴുതുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ രാഷ്ട്രീയ രംഗത്ത് വിടേണ്ടി വരും. ആണ്, തുറന്നെഴുതും. തുറന്നെഴുതും. താങ്കൾക്ക് അത്ര അനുഭവങ്ങളുണ്ട്? അത്ര അനുഭവങ്ങളുണ്ട്. ഞാനില്ലെങ്കിൽ ഞാൻ ഒരു കാലത്ത് എൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഈ കരുണാകരനെ പുറത്തിയാടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട എത്ര ഇവരെല്ലാവരും കൂടി ഒത്തുകൂടി അവിടെ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ ദൃക്സാക്ഷിയാണ്. അടുത്ത് നിന്ന് കണ്ടു, അടുത്ത് നേരിൽ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ തീ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ അത് പകർത്തി എഴുതും. അത് അല്ല, അതിൻ്റെ ആരാണ് അതിന് കാരണക്കാരൻ, ആരാണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൽ ഉമ്മൻചാണ്ടി കുറച്ചും കൂടെ ഒരാൾ, അയാളോട് അയാളെ മാറിയെന്ന്. ഉമ്മൻചാണ്ടിക്ക് കുറച്ചുകൂടെ ഒരു നല്ല വ്യക്തിത്വമുള്ള നേതാവ്, വ്യക്തിത്വമുള്ള ഉമ്മൻചാണ്ടി മാറിയെന്ന്, വേറെ ആരും മാറിയെന്നില്ല. എല്ലാവരും കരുണാകരനെ കുരുതി കൊടുക്കാനാണ് നോക്കിയത്. എല്ലാവരും കരുണാകരനെ നശിപ്പിക്കും. പലരെയും കരുണാകരനാണ് വളർത്തിയത് ആ കൂട്ടത്തിൽ. എല്ലാവരും കരുണാകരനെ വളർത്തിയത്, എല്ലാവരും കരുണാകരൻ്റെ അനുഗ്രഹം കൊണ്ട് വന്നവരാണ്. അവരൊക്കെയാണ് കരുണാകരൻ പാര വെച്ചത്. അന്തോണിയച്ചന നമ്പർ വൺ. അപ്പോൾ താങ്കളുടെ ആത്മകഥയുടെ രണ്ടാം ഭാഗം ഭയങ്കര ചർച്ചാ വിഷയമാകട്ടെ. അത് ആളി കത്തുന്ന അനുഭവം തുറന്നെഴുതും. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു.